മുജാഹിദീങ്ങൾ സ്വയം ജിത്തിയാദ് നടത്തിയാണ് ഭിന്നിച്ചെന്നല്ലേ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം എന്താ കീഴന പറയാണ് അതുകൊണ്ടാണ് സ്പീക്കർ ഖുതുബ സാധു സാധുവെന്ന് പാസാക്കിയവരുടെ മേൽ അല്ലാഹുവിന്റെ ക്രോധവും വെറുപ്പും ഇറങ്ങിയതെന്നും തന്നീളം അവർ കലഹിക്കുന്നതെന്നും ഓർ വ്യക്തമാക്കിയിട്ടുണ്ട് കലഹിക്കാൻ കാരണം എന്താ അല്ലാഹുവിന്റെ ക്രോധം ഇറങ്ങിയതാണ് എന്താ കാരണം സ്പീക്കറിലൂടെ ഖുതുബ നടത്തി നമസ്കാരം ജുമാ ആദിയായവ പാഴായി പോയി മസ്അലയിലുള്ളവർക്കാണോ നിസ്സാരമായ വിഷയമാണോ അല്ല വലിയവർക്കും തന്നെയാണ് അത് മസ്അലയിലാക്കി ആളുകളെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിക്കരുത് ഇനി മസ്അലയിലാണെങ്കിൽ ആലോചിച്ചു അതിനു വേണ്ടിയാണോ എത്ര ആളുകളെ കൊന്നു എത്ര പള്ളികൾ പൂട്ടി എത്ര മദ്രസകൾ പൂട്ടി എത്ര നാട്ടിൽ മഹലിൽ കുഴപ്പമുണ്ടായി എന്തിനു ആശയപരമായിട്ടല്ല സംഘടനാപരമായ തർക്കങ്ങളുടെ പേരിൽ മുജാഹിദികൾ പറയുന്നു മുജാഹിദികൾക്കിടയിലുള്ള തർക്കം സംഘടനാപരമല്ല ആശയപരമാണ് സുന്നി മുസ്ലിംമാർ തന്നെ അത് അംഗീകരിക്കുന്നു ഇനിയോ വേറൊരു തർക്കത്തെ പറ്റി മുസ്ലിംമാർ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ തരപ്രസംഗം നിങ്ങൾ നോക്ക് മഹാനായ ഷംസുൽ ഉലമ ഐകെ ഉസ്താദ് എത്ര ഗൗരവത്തിൽ എതിർത്ത കാര്യമാണത് ഒരു ദിവസം ചെയ്യേണ്ട പള്ളിയിൽ നിന്ന് തൊട്ടടുത്ത പള്ളികളിലെ പുതിയ പള്ളിയിൽ ഖുത്ബ ഓതുന്ന ഖത്തീബിനെ വിളിക്കാൻ പറഞ്ഞു അയാൾ വിളിച്ച് ദേഷ്യം പിടിച്ച് ഇനി ആടെ ഖത്തീബ് എന്ന് വെച്ചാ എന്നോട് ആരാടത് മുമ്പ് പ്രസംഗിക്കാൻ പറഞ്ഞു ചോദിച്ചു എന്താണ് അതിൻ്റെ അടിസ്ഥാനം ഇയാൾ നന്നെ പൂച്ചൻ്റെ ആതിരുന്ന് പറഞ്ഞ് ഇനി ഞാൻ മേലിൻ്റെ മരണം വരെ ചെയ്യൂല അയാൾ വാച്ചാവിച്ച് അയാൾ പിന്നെ ചെയ്തിട്ടില്ല ഒരു അദ്രാമിലായിരുന്നു അറിയും എത്ര ഗൗരവമായിരുന്നു ഷെയ്ഖുനാക്കി ഈ തരപ്രസംഗത്തിന് കൈക്കോട്ടുണ്ടായും മറ്റേ തായും അല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്ക് കൈക്കോട്ടും തായും മറ്റേ തായും തന്നെ കൂടത്തായി നാസർബൈസി കൂടത്തായി എന്ന ഈ കെക്കാരുടെ നേതാവിനെ പറ്റിയാ അവരൊക്കെ തറപ്രസംഗം നടത്തുന്നു ഈ കെ എതിർത്തതാണ് പാടില്ലാത്തതാണ് വിദേഹത്താണ് എ പി വിഭാഗം പറയുന്നു വിദേഹത്താരോട് സലാം ചെല്ലാൻ പറ്റുമോ തർക്കമാണല്ലോ അക്കാര്യത്തിൽ തന്നെ തർക്ക മുജാഹിദിനോട് സലാം ചെല്ലാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ തന്നെ തർക്കല്ലേ മുജാഹിദികളെ വിദേഹത്താരെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അല്ലേ മുജാഹിദികളെ വിദേഹത്തുകാരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അതിൽ തന്നെ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകൾ സലാം ചെല്ലാൻ പറ്റുമോ ഇല്ലേ വൈദ്യസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ തുടങ്ങിയ തർക്കങ്ങൾ അപ്പോ ഈ തറപ്രസംഗത്തിന്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ തരീഖത്ത് ഒരേ മദ്ഹബ് ഷാഫി മദ്ഹബ് തന്നെയാണ് എന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം സംഘടനാപരമാണോ സംഘടനാപരമാണോ അല്ല ആദർശപരമാണ് ആദർശപരമായ തർക്കം അഭിപ്രായ വ്യത്യാസമുണ്ട് എന്റെ അത് പറയാൻ ഈ ആളുകൾക്ക് ഇത്ര പേടി എന്നിട്ടോ അതിന്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപം ഇത് കേവലം വെറും ആദർശപരാണോ അല്ല ഈ കെ വിഭാഗം ദീന് പൊളിക്കാനെന്നാണ് എ പി വിഭാഗത്തിന്റെ അഭിപ്രായം ഈ കെ വിഭാഗം ദീന് പൊളിക്കുകയാണ് എന്നാണ് എ പി വിഭാഗത്തിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായമല്ല എ പി വിഭാഗം മുസ്ലിംകാർ തന്നെ പ്രസംഗിക്കുന്നത് കേൾക്കുക നിങ്ങൾ സമസ്ത കേരള സുന്നി ജനസംഘം 1954 രൂപീകരിച്ച് പക്ഷേ നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള സുന്നി ജനസംഘത്തെ ഒരിക്കൽ പോലും എസ് കെ എസ് വി എസ് എന്ന് പരിചയപ്പെട്ടിയില്ല എന്തുകൊണ്ട് എസ് കെ എന്ന ഒരു കമ്പനി അവസാന നാളുകളിലും അള്ളാഹുവിന്റെ ദീൻ തകർക്കാനും ദീൻ പൊളിയന്മാർ എസ് കെ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നേതാക്കന്മാർക്ക് ദീർഘവീക്ഷണം ഉണ്ടായതുകൊണ്ട് ആയേക്കാം സമസ്ത കേരള സുന്നി നമ്മുടെ നേതാക്കന്മാര് പരിചയപ്പെടുത്തിയത് നമ്മുടെ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണമാണ് നമുക്കതിൽ മനസ്സിലാകുന്നെങ്കിൽ ഈ കക്ഷിയുടെ വിട്ടിയപ്പോ എന്റെ ജില്ലക്കാ ജില്ലയിൽ നമ്മുടെ പ്രവർത്തകന്മാർ അവരെ മൂലികൾ എന്ന് വിളിക്കാറുണ്ട് അതിന്റെ വസ്ത്രത്തിൽ ഉൽമ സഹിക്കാത്തത് കൊണ്ട് വിളിച്ചു പോരുന്നാണെങ്കിൽ മൂലി എന്നതിന്റെ വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട് അതേ പദം തലപ്പത്തുള്ള ആളെ പ്രസിഡന്റ് ആക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കിയതുണ്ട് ആരായ സംശയമായി എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളെയും കാളപൂട്ട് എന്നാണ് പറയാറുണ്ട് കമ്പാടി പ്രസിഡന്റ് ആയതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കുക ദീനുപൊളിയന്മാരാണ് എന്ന് മാത്രല്ല എന്താ ആക്ഷേപം ഇത് ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് ഇയാളുടെ നാട്ടില് മൂലികൾ എന്ന് പറയാറില്ലായിരുന്നു എന്നിട്ടോ കാളമ്പാടി എന്ന പണ്ഡിതനെ
അദ്ദേഹത്തിന്റെ പേരിലെ ആദ്യത്തെ രണ്ടക്ഷരം ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവരൊക്കെയാണ് മുജാഹിദികളെ പ്രതിപക്ഷ ബഹുമാനം പഠിപ്പിക്കുന്നത്. മുജാഹിദികൾ ആക്ഷേപിച്ചു കളയുന്നു പരാതി. എന്നാൽ ഇവരെ പറ്റി എന്താ ഈ കെ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായം, അതുകൂടി വേണമല്ലോ എന്ന് കേൾക്കാൻ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കുക. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല, എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിയൊക്കെ മാസിക ഇറക്കി അവൻ പ്രാന്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്, അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ എ പി വിഭാഗം എന്നത് ഒരുതരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്, ഉളുപ്പ്. ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാ, അവർ നല്ലവരാ, അവർ സമസ്തന്റെ ആളുകളാ, അവർ മുത്തക്കങ്ങൾ സ്വാധീനങ്ങളാ. അവിടെ നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ്, ഉളുപ്പ് എന്ന മൂന്നക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളെ, അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്തിനാണ് അമ്പിയായി ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേറെ പറയാനല്ല. എന്റെ അമ്പിയാവിന്റെ ലക്ഷ്യം ഇല്ലക്കത് മല്ലാഹു അലൽ മുഅ്മിനീൻ യുബഅസ് ഫീഹിം റസൂല മിൻഹു യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന. തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തസ്കിയത്തില്ലാത്ത സമൂഹം തോന്യാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്കുപീർച്ചില്ല. എനിക്ക് ഓർമ്മണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ സ്താദ് പ്രസംഗിച്ചപ്പോൾ എന്നൊന്ന് പറഞ്ഞു പോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമലിസ്ഥാന് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു പറഞ്ഞ് അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർധന, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെ ഉള്ളത്, ഇന്നവരവിടെ ഉള്ളത് നല്ലോണം മനസ്സിലാക്കണം. എന്ത് നല്ല പ്രതിപക്ഷ ബഹുമാനം അല്ലേ! സക്കരിയ സലാഹിയുടെ 7 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ, അതല്ലെങ്കിൽ ഹുസൈൻ സലഫിയുടെ 3-4 പ്രഭാഷണങ്ങളിൽ വന്ന ചില പരാമർശങ്ങൾ, അത് കട്ട് ചെയ്ത് ആളുകളെ കേൾപ്പിച്ച് ഇവർ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തവരാണ് എന്ന് പറയുന്ന ആളുകൾക്ക് നേതൃത്വം നൽകുന്നവർ, അവര് പണ്ഡിതന്മാരായി കൊണ്ടു നടക്കുന്നവർ, അവരുടെ പ്രതിപക്ഷ ബഹുമാനമാണ് നമ്മൾ കണ്ടത്. ആദർശമാണ് സഹോദരന്മാരെ ചർച്ച ചെയ്യേണ്ടത്, ആദർശമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് ഇത്തരം കാര്യങ്ങൾ കേൾക്കാനല്ല ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. മുജാഹിദികളായാലും സുന്നികളായാലും, സുന്നികളുടെ പ്രഭാഷണം കേൾക്കാൻ വരുന്ന മുജാഹിദികളായാലും, മുജാഹിദികളുടെ പ്രഭാഷണം കേൾക്കുന്ന സുന്നികളായാലും, അള്ളാഹുവിന്റെ ദീനിൽ എന്ത് പഠിക്കാനുണ്ട്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്തുണ്ട് എന്ന് കേൾക്കാനാ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയണം. ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ അഹ്ലുസുന്ന ജമാഅയുടെ ആദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ. ഇനിയോ മുജാഹിദികളെ ആക്ഷേപിക്കുന്ന വേറെ ഒരു കാര്യമുണ്ട്, മുജാഹിദികൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ര് ചൊല്ലൂല, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അത്ര വിരോധാണ്. ചിലരൊക്കെ പറഞ്ഞു പറഞ്ഞ് ഏത് വരെ അറിയുന്നറിയോ, നായി ചത്താ കുഴിച്ചിടും പോലെയാ മുജാഹിദികൾ കുഴിച്ചിട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഏതാ ഏറ്റവും ഉത്തമമായ രീതി? ഞാനല്ല, സുന്നി മുസ്ലിയാക്കന്മാര് തന്നെ പറയട്ടെ. ജനാസ വിപറത്താണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി, ഏറ്റവും അഫ്ളലായ ശൈലി, മാ ഖാന അലൈഹി സലഫു, സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി, മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ, മിണ്ടാതെ പോകൽ, മാ ഖാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല, ഇതിൽ തർക്ക്, ഇതാണ് ഏറ്റവും അഫ്ളലായ ശരി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ
ആയിരം കൊല്ലം മുമ്പ് പറയുന്നുണ്ട്. ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നതെങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ് ചിരിച്ചിട്ടാന്ന് ഞാൻ കാണുന്നുണ്ട്. സഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് വസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട് ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായെന്ന് ഞാൻ കാണുന്നത്. സഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്നത് ചിരിച്ചിട്ടാണ് ചിരിച്ചാണ് ഇത് എഴുതി വെക്കുന്നത്. വസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇത്ര ആറാം നൂറ്റാണ്ടിലാ ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 89 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഖുസാലി റളിയല്ലാഹു അൻഹു. അന്നവരെ ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട, വളരെ ചിന്തിക്കണം. ഏറ്റവും അപ്പതലായ ശൈലി മാക്കാന അലൈഹി സലഫു, സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനെ